നമസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇയർലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കഥകൾ തന്നെയാണ് ഈ വർഷവും ആവർത്തിക്കുന്നത്. പക്ഷേ അവയുടെ തീവ്രത ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകുന്നു എന്ന് മാത്രം. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ മേഖലകളിലുണ്ടായ ചില പ്രധാന സംഭവങ്ങളിലൂടെ സഞ്ചരിക്കാം. ഒരു മഹാപ്രളയത്തിന്റെ നീറുന്ന ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് 2018 വിടവാങ്ങുന്നത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, കിടപ്പാടവും കൃഷിയിടവും നഷ്ടപ്പെട്ടവർ, ഓമനിച്ചു വളർത്തിയ പക്ഷിമൃഗാദികൾ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നവർ, ഇത്തരം വലിയൊരു ദുരന്തത്തെ കേരളം അതിജീവിച്ചു. ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനും സംസ്ഥാനത്തിന് സാധിച്ച വർഷമായിരുന്നു 2018. ഒരു നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ പ്രളയത്തിനാണ് 2018 കേരളം സാക്ഷിയായത്. നിറഞ്ഞു കവിഞ്ഞ് വഴിമാറി ഒഴുകിയ പുഴകളും ഗ്രാമം മുഴുവൻ മണ്ണിലടിയിലാക്കിയ മലയിടിച്ചിലും ഉരുൾപൊട്ടലും. കേരള ജനത ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഒരുപക്ഷെ ഇപ്പോഴും മുക്തമായിട്ടില്ല. 483 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 10 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മധ്യകേരളമാണ് പ്രധാനമായും പ്രളയത്തിൽ മുങ്ങിയത്. 40,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കുകൾ. സേനകൾക്കും NDRFനും പുറമെ കേരളത്തിന്റെ തീരങ്ങളിൽ നിന്നുള്ള 1,000,000 മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പ്രളയത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ കേരളത്തെ നിർത്തുന്ന മറ്റൊരു വിഷയവും കേരള ജനതയെ ആശങ്കാകുലരാക്കുന്നുണ്ട്. ശബരിമലയിൽ 10-നും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ഒരുക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചു. വിശ്വാസികളായ സ്ത്രീകളടക്കം വൻ ജനാവലി പ്രതിഷേധവുമായി നിരന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ പ്രതിഷേധവും അടയാളപ്പെടുത്തും. December 26 നടന്ന അയ്യപ്പജ്യോതി പ്രതിഷേധത്തിന്റെ അടയാളമായി. സുപ്രീംകോടതി ഉത്തരവിനെതിരെ സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ 2019 ജനുവരി 22 പരിഗണിക്കുകയുള്ളൂ. January 14 മകരജ്യോതി ദർശിച്ച് നടയടച്ചാലും ആശങ്കകൾ ബാക്കിയാകും. വ്യോമയാന രംഗത്ത് പുതിയ ചിറകുമായി കേരളം പറന്നുയർന്നു. സംസ്ഥാനത്തെ 4-ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 4 വർഷമായി നിർത്തിവച്ചിരുന്ന വലിയ വിമാനങ്ങളുടെ സർവീസ് ഡിസംബറിൽ പുനരാരംഭിച്ചു. ഈ വർഷം മെയ്യിൽ കേരളത്തെ ഭീതിയിലാഴ്ത്തി നിപ്പ വൈറസ് ബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിലായിരുന്നു തുടക്കം. ആകെ 19 നിപ ബാധിതരിൽ 17 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. June 10 നിപ വൈറസ് വ്യാപനം പൂർണ്ണമായി തടഞ്ഞതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. വൈറസ് ബാധിച്ച സഹോദരന്മാരെ പരിചരിച്ച് സ്വയം വൈറസ് ബാധ ഏറ്റുവാങ്ങി മരിച്ച ലിനി പുതുശ്ശേരിയെ കേരള ജനത മറക്കാനിടയില്ല. നീതി ആയോഗ്, ആരോഗ്യ മന്ത്രാലയം, ലോകബാങ്ക് എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ ദേശീയ ആരോഗ്യ സൂചികയിൽ കേരളം 1-ാമതെത്തി. ഇന്ത്യയിൽ ആദ്യമായി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള മാർഗരേഖ കേരള ഗവൺമെന്റ് പുറത്തിറക്കി. പ്രവാസികളുടെയും സംസ്ഥാന ജനപ്രതിനിധികളുടെയും പൊതുവേദിയായ ലോക കേരള സഭ നിലവിൽ വന്നു. ആദ്യ സമ്മേളനം January 12 നിയമസഭാ മന്ദിരത്തിൽ നടന്നു. മാത്യു ടി തോമസിന് പകരം ചിറ്റൂർ MLA കെ കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു. ചെങ്ങന്നൂർ MLA KK രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സജി ചെറിയാൻ വിജയിച്ചു. വിവാദത്തെ തുടർന്ന് രാജിവച്ച AK ശശീന്ദ്രൻ ഫെബ്രുവരിയിൽ വീണ്ടും ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റു. BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി നിയമിതനായി. Thank you.
കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് CPIMന്റെ എളമരം കരീം, CPIയുടെ ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി എന്നിവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ചക്കയ്ക്ക് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം എന്ന പദവി. മാർച്ച് 21 കൃഷിമന്ത്രി VS സുനിൽകുമാർ നിയമസഭയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സാമൂഹിക ശാസ്ത്രീയ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങൾ പ്രദാനം ചെയ്ത വർഷമായിരുന്നു 2018. ബഹിരാകാശ രംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ, രാജ്യത്തിന് അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി, എല്ലാവരുടെയും ആരോഗ്യം ലക്ഷ്യമിട്ട ജൻധൻ ആരോഗ്യ അഭിയാൻ, അങ്ങനെ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ വർഷമായിരുന്നു 2018. GST നികുതിയിളവ് നവവത്സര സമ്മാനമായി. ലോക്സഭ പാസാക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2018 മറ്റൊരു സമ്മാനമായി. ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളുടെ തിളക്കവുമായാണ് ഇന്ത്യ 2018 ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ 100 ഉപഗ്രഹം January 12 ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. കാർട്ടോസാറ്റ് 2 സീരീസിലെ ഉപഗ്രഹത്തിനൊപ്പം 30 മറ്റ് ഉപഗ്രഹങ്ങളും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇന്ത്യയുടെ ഒരു മൈക്രോ സാറ്റലൈറ്റിനും നാനോ സാറ്റലൈറ്റിനും പുറമെ കാനഡ, ഫിൻലൻഡ്, ഫ്രാൻസ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ, UK, US എന്നീ രാജ്യങ്ങളിലെ 28 ഉപഗ്രഹങ്ങളാണ് PSLV C-40 വിക്ഷേപിച്ചത്. ഇസ്രോനെ ഏക് ഓർ റെക്കോർഡ് ബനായാ ഹൈ. ആജ് ഇസ്രോനെ സാറ്റലൈറ്റ് പ്രക്ഷേപണ മേ സെഞ്ചുറി ഭീ ബനായി ഹൈ. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായ GSAT-11 വിക്ഷേപണം December 5 ISRO ഈ വർഷത്തെ 17th അവസാനത്തേതുമായ ഉപഗ്രഹം GSAT-7A വിക്ഷേപണവും വിജയകരം. വ്യോമസേനയുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയാണ് GSAT-7A ലക്ഷ്യം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും കർത്താർപൂർ ഇടനാഴിയും 2018 പ്രധാന സംഭവങ്ങളാണ്. ഇന്ത്യയ്ക്ക് അഭിമാനമായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഗുജറാത്തിലെ നർമ്മദാ തീരത്ത് തലയുയർത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 182 മീറ്റർ ഉയരമുള്ള പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ October 31 രാഷ്ട്രത്തിന് സമർപ്പിച്ചു. मुझे प्रसन्नता है कि देश के इस महत्वपूर्ण प्रोजेक्ट से जुड़े जन जन ने देश के विश्वास को, सामर्थ्य को एक शिखर पर पहुंचा दिया. भाइयों और बहनों, दुनिया की ये सबसे ऊंची प्रतिमा पूरी दुनिया को, हमारी भावी पीढ़ियों को उस व्यक्ति के साहस, सामर्थ्य और संकल्प की याद दिलाती रहेगी. നർമ്മദാ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപം സാധുബേട് ദ്വീപിലാണ് പ്രതിമ നിലകൊള്ളുന്നത്. 33,000 ടൺ ഉരുക്കും 70,000 ടൺ സിമെന്റും 6,000 ടൺ സ്റ്റീലും ഉപയോഗിച്ചാണ് ശില്പി റാം വി സൂതർ ഈ ലോകാത്ഭുതം നിർമ്മിച്ചത്. രണ്ട് ജർമ്മനികളുടെയും ഇടയിലുണ്ടായിരുന്ന ബെർലിൻ മതിൽ പൊളിച്ചു മാറ്റിയ പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ കർത്താർപൂർ ഇടനാഴിക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയിലെ ദേര ബാബ നാനാക് സാഹിബ് ഗുരുദ്വാരയും പാകിസ്ഥാനിലെ ദർബാർ സാഹിബ് കർത്താർപൂർ ഗുരുദ്വാരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴിക്ക് ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു November 26 തറക്കല്ലിട്ടു. ഗുരുനാനാക്കിന്റെ 550 ജന്മജയന്തി ആഘോഷിക്കുന്ന 2019 നവംബറിൽ ഇടനാഴി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം. 9 സംസ്ഥാനങ്ങളാണ് 2018 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
February 18 ത്രിപുരയിലും 27 മേഘാലയയിലും നാഗാലാൻഡിലും വോട്ടെടുപ്പ് നടന്നു. ത്രിപുരയിൽ ബിപ്ലവ് കുമാർ ദേവിന്റെ നേതൃത്വത്തിൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. മേഘാലയയിൽ NDPP നെഫ്യൂ റിയോയും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. മേയിൽ തെരഞ്ഞെടുപ്പ് നടന്ന കർണാടകയിൽ സംഭവബഹുലമായ നീക്കങ്ങളാണ് ഫലമറിഞ്ഞതിനു ശേഷം നടന്നത്. 104 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP ഭൂരിപക്ഷം തെളിയിക്കാനാകാത്തതിനെ തുടർന്ന് 2 ദിവസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന BS യെദ്യൂരപ്പ രാജിവെച്ചു. തുടർന്ന് കോൺഗ്രസ് JDS സഖ്യം ഗവൺമെന്റ് രൂപീകരിച്ചു. HD കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. നവംബർ 12 ഡിസംബർ 7 ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മിസോറാം, രാജസ്ഥാൻ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും BJP തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തി. മിസോറമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സോറം താങ്ക മുഖ്യമന്ത്രിയായി. തെലങ്കാനയിൽ വൻ ഭൂരിപക്ഷത്തോടെ TRS അധികാരം നിലനിർത്തി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സുനിൽ അറോറ ചുമതലയേറ്റു. February 2018 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥികളായി ആസിയാൻ രാഷ്ട്രത്തലവന്മാരെത്തിയത് ചരിത്ര സംഭവമായി. ആസിയാന്റെ 50 വാർഷികവും ആസിയാനുമായി ഇന്ത്യയുടെ ബന്ധത്തിന്റെ 25 വാർഷികവും പൂർത്തിയായതും ആസിയാൻ രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യം കൂടുതൽ സാർത്ഥകമാക്കി. ASEAN India cooperation in maritime domain as one of the key focus areas of growth and development of the Indo-Pacific region. Indeed, maritime cooperation has been an integral part of our discourse throughout our commemorative activities with a theme resonating in the ASEAN India connectivity summit in the workshop of blue economy as well as in regular dialogue mechanisms. നിരവധി ക്ഷേമ പദ്ധതികൾക്ക് ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് തുടക്കമിട്ടു. രാജ്യത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആരോഗ്യക്ഷേമം ലക്ഷ്യമിട്ട് ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ അഭിയാൻ എന്ന പേരിൽ സെപ്റ്റംബറിൽ തുടക്കം കുറിച്ച പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ ചികിത്സാ ഇൻഷുറൻസ് ലഭിക്കും. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നിവയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ വരും. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കായുള്ള സോളാർ ചർക്ക മിഷൻ, പിന്നാക്കം നിൽക്കുന്ന ജില്ലകളുടെ വികസനത്തിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പരിപാടി, പോഷൻ അഭിയാൻ, ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗോബർധൻ യോജന തുടങ്ങി 10 ക്ഷേമ പദ്ധതികൾക്കാണ് 2018 കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചത്. സുപ്രീംകോടതി ഏറ്റവും കൂടുതൽ വാർത്തകൾ സൃഷ്ടിച്ച വർഷമായിരുന്നു 2018. സുപ്രീംകോടതി ജഡ്ജിയായി നേരിട്ട് നിയമിതനായ ആദ്യ അഭിഭാഷക എന്ന ബഹുമതി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയ്ക്ക് സ്വന്തം. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ മുതിർന്ന 4 ജസ്റ്റിസുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേസുകൾ ബെഞ്ചുകൾക്ക് വിട്ടുനൽകുന്നതിൽ ചീഫ് ജസ്റ്റിസ് പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ജസ്റ്റിസുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തുടർന്ന് ദീപക് മിശ്രയ്ക്കെതിരെ കോൺഗ്രസ് രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രമേയം തള്ളി. രാജ്യത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായാണ് ചീഫ് ജസ്റ്റിസിനെതിരെ ഇംപീച്ച്മെന്റ് ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. 1984 സിഖ് കലാപ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ഡൽഹി കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. സിഖ് കലാപത്തിൽ ആദ്യ വധശിക്ഷ വിധി വരുന്നത് നവംബർ 20. ദക്ഷിണ ഡൽഹിയിലെ മാഹിപ്പൽപൂരിൽ 2 സിഖുകാരെ കൊന്ന കേസിൽ കുറ്റക്കാരനായ നരേഷ് ഷെരാവത്തിനാണ് ഡൽഹി കോടതി വധശിക്ഷ വിധിച്ചത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ രണ്ടാമത്തെ പ്രതി യശ്പാൽ സിംഗിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇരുവർക്കും 35 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു. സൊഹ്റാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കുറ്റാരോപിതരായ 22 പേരെയും മുംബൈയിലെ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടു. 2005 നവംബർ 26 സൊഹ്റാബുദ്ദീനും ഭാര്യ കൌസർ ബിയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു.
ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉൾപ്പെടെ 16 പേരെ കോടതി നേരത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റും ആദ്യ വനിതാ കമാൻഡോ ടീമും 2018 അഭിമാന നേട്ടങ്ങളാണ്. US, ഇസ്രായേൽ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം വനിതാ ഫൈറ്റർ പൈലറ്റ് വ്യോമസേനയുടെ ഭാഗമായി എന്ന ബഹുമതി അവനി ചതുർവേദിയിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. ചുങ്കത് ജ്വല്ലറി രംഗോലി. ഇതിൽ തിളങ്ങുന്നത് എത്രയോ തലമുറകൾ കൈമാറി വന്ന സ്വർണത്തിന്റെ പവിത്രതയാണ്. ഈ ഗാനങ്ങൾ പോലെ പാട്ടുകൾക്ക് പഴയതും പുതിയതുമില്ല, ഭാഷാ വ്യത്യാസവുമില്ല. അവ വർണ്ണങ്ങൾ കൊണ്ട് മനസ്സിൽ തേൻമഴ പൊഴിച്ചുകൊണ്ടേയിരിക്കും. രംഗോലി പോലെ പണ്ടായിരുന്നെങ്കിൽ സ്ഥിരം ഞങ്ങൾ വേറെ ചോയ്സ് ഇല്ലായിരുന്നു. ഞാനും ശ്രീനിയും കൂടി ഒരു കഥ ആലോചിക്കാൻ തുടങ്ങി. അത് മോഹൻലാൽ ഇങ്ങനെ ഒരു നടിയെ നയൻതാരയാക്കാം, സംയുക്തവർമ്മയാക്കാം, അസിനാക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുവരുന്നതല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ജോലി മാത്രമല്ല, അതൊരു സന്തോഷം കൂടിയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും. ചരിത്രത്തിൽ അത്ഭുതകഥയായി രേഖപ്പെടുത്തുന്ന, ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് 2018 സാക്ഷിയായത്. തായ്ലാന്റിലെ താംലുവാങ് ഗുഹയിൽ നിന്ന് 12 കുട്ടികളും ഒരു കോച്ചുമടങ്ങുന്ന വൈൽഡ് ബോർ എന്ന ഫുട്ബോൾ ടീമിനെ ജീവനോടെ പുറത്തെത്തിച്ച സംഭവം തലമുറകൾക്ക് കൈമാറുമെന്ന് തീർച്ച. രാഷ്ട്രങ്ങൾക്കിടയിലും ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ എഴുതി തീർത്ത വർഷമായിരുന്നു 2018. June 23 തായ്ലൻഡിലെ ചിയാങ് റായ് പ്രവിശ്യയിലെ 12 കുട്ടികളും ഒരു കോച്ചുമടങ്ങുന്ന വൈൽഡ് ബോർ എന്ന ഫുട്ബോൾ ടീം അവരുടെ കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷിക്കാൻ തങ്ങളുടെ ഇഷ്ട സാഹസിക കേന്ദ്രമായ താംലുവാങ് ഗുഹയിലേക്ക് പോകുന്നു. തങ്ങളുടെ സൈക്കിളുകളും ഫുട്ബോളും ഗുഹയ്ക്ക് വെളിയിൽ വെച്ച് ഗുഹയ്ക്കുള്ളിലേക്ക്. പിന്നീട് നടന്നത് ഒരുപക്ഷെ കഥകളിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള നാടകീയ രംഗങ്ങൾ. തായ്ലൻഡിലെ ഏറ്റവും നീളം കൂടിയ ഗുഹകളിലൊന്നായ താംലുവാങ്ങിന്റെ 8 കിലോമീറ്റർ വരെ ഉള്ളിൽ പോയി തങ്ങളുടെ പേരുകൾ ഗുഹയുടെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട് ഇവർ. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗുഹയ്ക്ക് പുറത്ത് സൈക്കിളുകളും കളിസാമഗ്രികളും കണ്ടെത്തിയത്. അവർ അധികൃതരെ വിവരമറിയിക്കുന്നു. മഴക്കാലത്ത് ഗുഹയ്ക്കുള്ളിൽ 16 അടി വരെ വെള്ളം പൊങ്ങാറുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ട കുട്ടികൾക്കും കോച്ചിനും സ്ഥിതിയുടെ ഭീകരത മനസ്സിലായി. കനത്ത മഴയെ തുടർന്ന് വെള്ളം ഗുഹയ്ക്കുള്ളിലേക്ക് കയറി തുടങ്ങിയതോടെ അവർ കൂടുതൽ ഉള്ളിലേക്ക് നീങ്ങുന്നു. ബുദ്ധമത സന്യാസി കൂടിയായ കോച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ ശാന്തരായിരിക്കണം എന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തു. ധ്യാനത്തിലൂടെ മനസ്സിനെ അവർ ശാന്തമാക്കി. ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ സമയം അനങ്ങാതെ കിടന്നു. ഗുഹയുടെ ഭിത്തിയിലൂടെ ഒഴുകിവരുന്ന നീർത്തുള്ളികൾ കുടിച്ച് ദാഹം ശമിപ്പിച്ചു. ഗുഹയുടെ പുറത്ത് രക്ഷാസേനകൾ തയ്യാറെടുക്കുന്നു. തായ് നേവി സീലുകൾ, പോലീസ് എല്ലാം സജ്ജമായി. എന്നാൽ ഇവർ എവിടെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല. ഒടുവിൽ ചൈൽഡ് ബോർ ടീമിലുണ്ടായിരുന്ന ഒരു കുട്ടിയിൽ നിന്നും ഇവർ സ്ഥിരം പോകുന്നത് ഗുഹയ്ക്കുള്ളിൽ പട്ടായ ബീച്ച് എന്ന ഭാഗത്താണെന്ന് കണ്ടുപിടിച്ചു. കുട്ടികളുടെ കുടുംബാംഗങ്ങളും ഗ്രാമവാസികളും മാധ്യമങ്ങളും ഗുഹയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. തായ് നേവി സീലുകളെ സഹായിക്കാൻ US വ്യോമസേന ഗുഹയിലെ മുങ്ങൽ വിദഗ്ധരുടെ UK, ബെൽജിയം, ഓസ്ട്രേലിയ, സ്കാൻഡിനേവിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ എന്നിവരെത്തി. അപ്പോഴേക്കും കുട്ടികൾ ഗുഹയ്ക്കുള്ളിലായിട്ട് 5 ദിവസം പിന്നിട്ടു. July 1 ജോൺ ഒളാൻതെൻ, റിക് സ്റ്റാൻറ്റൻ എന്നിവർ കുട്ടികളെയും കോച്ചിനെയും ജീവനോടെ കണ്ടെത്തി. July 10 ആകുമ്പോഴേക്കും മഴയുടെ ശക്തി കൂടുമെന്നും ഗുഹയ്ക്കുള്ളിൽ വെള്ളം നിറയുമെന്നും ഗ്രാമവാസികൾക്കറിയാം. 4 കിലോമീറ്റർ ഉള്ളിലിരിക്കുന്ന കുട്ടികളുടെ അടുത്തെത്താനുള്ള വഴിയിൽ ചില ഭാഗങ്ങൾ ഒരാൾക്ക് കടക്കാൻ പോലും പറ്റാത്തത്ര ഇടുങ്ങിയതാണ്. വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി.
കുട്ടികളിൽ പലർക്കും നീന്തൽ അറിയില്ല. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് ഓരോ കുട്ടികളെയായി ഒരു ഡൈവറിനൊപ്പം ഓക്സിജൻ സിലിണ്ടറുമായി ജൂലൈ 10 പുറത്തെത്തിക്കുന്നു. എല്ലാ കുട്ടികളും പുറത്തെത്തിയതിനു ശേഷം അവരെ രക്ഷിക്കാനും പരിശോധിക്കാനുമായി പോയ 2 നേവി സീൽ ഡൈവേഴ്സും ഒരു ഓസ്ട്രേലിയൻ ഗുഹ മുങ്ങൽ വിദഗ്ധനും ഒരു ഡോക്ടറും ഗുഹയിൽ അവശേഷിക്കുന്നു. ഒടുവിൽ അവരും സുരക്ഷിതരായി പുറത്തെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ ഗ്രാമവാസികൾ അവരെ വരവേറ്റു. 2 ഗുഹയിൽ അകപ്പെട്ട കുട്ടികൾ സുരക്ഷിതരായി ആശുപത്രിക്കിടകയിൽ ഇരിക്കുന്ന ഫോട്ടോ ജൂലൈ 11 തായ് അധികൃതർ പുറത്തുവിട്ടു. ഈ സന്തോഷത്തിനിടയിലും കുട്ടികൾക്ക് ഓക്സിജൻ ടാങ്ക് എത്തിച്ചു കൊടുക്കാൻ പോയിരുന്ന മുൻ നേവി സീൽ ഡൈവർ സമൻ ഗുനാൻ പ്രാണവായു കിട്ടാതെ മരിച്ചത് വലിയൊരു വേദനയായി എന്നും ലോകമനസ്സിൽ അവശേഷിക്കും. ഇത് ശാസ്ത്രത്തിന്റെ വിജയമാണോ അതോ മറ്റേതോ അത്ഭുത ശക്തിയുടെ വിജയമാണോ എന്നറിയില്ല എന്ന് തായ് നേവി സീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഈ അത്ഭുത കഥ ദശകങ്ങളോളം, ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കും. അനിയന്ത്രിതമായ ആണവായുധ ശേഖരണത്തിന്റെ പേരിൽ പഴികേട്ടിരുന്ന ഉത്തരകൊറിയയ്ക്കും പരമോന്നത നേതാവായ കിം ജോങ് ഉന്നിനും നിർണായകമായ വർഷമാണ് കടന്നുപോയത്. നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടും ദക്ഷിണ കൊറിയയുടെ സമാധാന ശ്രമങ്ങളോടും ഉത്തരകൊറിയ സഹകരിക്കുന്ന കാഴ്ചയ്ക്ക് 2018 സാക്ഷിയായി. ദക്ഷിണ കൊറിയയിൽ നടന്ന ശീതകാല ഒളിമ്പിക്സിൽ ഇരു കൊറിയകളും സഹകരിച്ചു. ഏപ്രിൽ 27 ഇരു കൊറിയകളുടെയും അതിർത്തിയിലുള്ള ഗ്രാമമായ പാൻമുൻ ജോമാണ് ആ ചരിത്ര സംഭവത്തിന് വേദിയായത്. ഉത്തരകൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മുൻ ജെ ഇന്നും തമ്മിൽ പാൻമുൻ ജോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്തത് 11 ശേഷമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കിം ജോങ് ഉൻ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അന്തർദേശീയ തലത്തിൽ ഏറ്റവും വാർത്താ പ്രാധാന്യം നേടിയ സംഭവം. ജൂൺ 12 സിംഗപ്പൂരിലെ സെൻഡാസോ ദ്വീപിലുള്ള കാപ്പല്ല ഹോട്ടലിലാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. അറുപത് വർഷം നീണ്ട കാസ്ട്രോ കുടുംബത്തിന്റെ ഭരണത്തിന് ക്യൂബയിൽ അവസാനം. മിഗ്വേൽ ഡയസ് കാനലാണ് പുതിയ പ്രസിഡന്റ്. വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് കാസ്ട്രോ കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ ക്യൂബയിൽ പ്രസിഡന്റാവുന്നത്. നിയമ ഭേദഗതിയെ തുടർന്ന് ചൈനയുടെ ആജീവനാന്ത പ്രസിഡന്റായി ഷീ ജിൻ പിങ് തെരഞ്ഞെടുക്കപ്പെട്ടു. ആംഗല മെർക്കലിനും വ്ളാഡിമിർ പുടിനും 4. ജർമ്മനിയുടെ ചാൻസലറായ ആംഗല മെർക്കൽ 4 ചുമതലയേറ്റു. വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റായി 4 തെരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനിൽ ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ക്രിക്കറ്റർ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രിക് ഇ ഇൻസാഫ് പാർട്ടി 112 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഓഗസ്റ്റ് 18 പാകിസ്ഥാന്റെ 22 പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ടർക്കി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും പുതിയ നേതൃത്വം അധികാരത്തിലെത്തി. ടർക്കി പ്രസിഡന്റായി റസീപ് തയ്യിപ് എർദ്വാനും സ്പെയിൻ പ്രധാനമന്ത്രിയായി പെഡ്രോ സാഞ്ചസും ചുമതലയേറ്റു. സൗദി ഭരണകൂടത്തിന്റെ പുരോഗമനപരമായ ചില തീരുമാനങ്ങൾ ശ്രദ്ധേയമായി. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ ഭരണകൂടം തീരുമാനിച്ചു. വാണിജ്യ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിലെ വിലക്ക് 35 ശേഷം നീക്കി. സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി ഫുട്ബോൾ മത്സരം ആസ്വദിക്കാൻ ചരിത്രത്തിലാദ്യമായി വനിതകൾക്ക് അനുമതി നൽകി. ശ്രീലങ്കയിൽ ഭരണപ്രതിസന്ധിക്ക് പരിഹാരം. പ്രസിഡന്റ് മൈത്രിപാല സിരിസേന 30 മന്ത്രിസഭയെ നിയമിച്ചു. പ്രധാനമന്ത്രിയായി റനിൽ വിക്രമസിംഗയെ തിരികെ നിയമിച്ചതിന് പിന്നാലെയാണ് മന്ത്രിസഭ രൂപീകരിച്ചത്. മംഗള സമരവീരയെ തന്നെ ധനമന്ത്രിയായി വീണ്ടും നിയമിച്ചു. അട്ടിമറി നീക്കത്തിലൂടെ റനിൽ വിക്രമസിംഗയെ പ്രസിഡന്റ് സിരിസേന പുറത്താക്കിയതോടെയാണ് ശ്രീലങ്കയിൽ ഭരണപ്രതിസന്ധി ഉടലെടുത്തത്. വിക്രമസിംഗയുടെ യുണൈറ്റഡ് നാഷണൽ പാർട്ടിക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്ന് സിരിസേനയുടെ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയെ നീക്കിയത്. പകരം മുൻ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്സെയെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. എന്നാൽ വിക്രമസിംഗെ ഇതിനെതിരെ രംഗത്തെത്തിയതോടെ പ്രസിഡന്റ് പാർലമെന്റ് മരവിപ്പിച്ച് ഉത്തരവിറക്കി. പ്രസിഡന്റിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി വിധിച്ചതോടെയാണ് റനിൽ വിക്രമസിംഗെ വീണ്ടും പ്രധാനമന്ത്രിയായത്.
US കോൺഗ്രസിന്റെ പ്രതിനിധി സഭയിലേക്കും സെനറ്റിലേക്കും നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക്സിനും റിപ്പബ്ലിക്കൻസിനും ആശ്വാസം. സെനറ്റിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം നിലനിർത്തി. എന്നാൽ അധോസഭയായ പ്രതിനിധിസഭ ഡെമോക്രാറ്റുകൾ തിരിച്ചുപിടിച്ചു. ഇന്തോനേഷ്യയിൽ 189 യാത്രക്കാരുമായി പോയ വിമാനം കടലിൽ തകർന്നു വീണു. ജക്കാർത്തയിൽ നിന്ന് പാങ്കാൻ പിനങ്ങിലേക്ക് പുറപ്പെട്ട വിമാനം 13 മിനിറ്റുകൾക്ക് ശേഷം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇന്ത്യൻ വംശജനായ ഭവ്യ സുനേജയായിരുന്നു വിമാനത്തിന്റെ പൈലറ്റ്. 1997 വടക്കൻ സുമാത്രയിൽ 234 പേർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ചൈനയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ചൈനയുടെ കീഴിലുള്ള മക്കാവു ദ്വീപിനെയും ഹോങ്കോങ്ങിലെ ലാൻഡോ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതാണ് 55 കിലോമീറ്റർ നീളമുള്ള പാലം. $2,000 crore ചെലവിട്ട് പൂർത്തിയാക്കിയ പാലത്തിന്റെ പണി 2009 ആരംഭിച്ചത്. പാലം വന്നതോടെ ഹോങ്കോങ് മക്കാവു യാത്രാസമയം 3 മണിക്കൂറിൽ നിന്നും അരമണിക്കൂറായി. സൗദി പൗരനും പത്രപ്രവർത്തകനുമായിരുന്ന ജമാൽ ഖഷോഗി ടർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ കൊല്ലപ്പെട്ടത് സൗദി ഭരണകൂടത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഖഷോഗിയുടെ മൃതശരീരം ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ യഥാർത്ഥ മരണകാരണം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഖഷോഗിയുടെ തിരോധാനത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തുവന്നപ്പോൾ ടർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ സ്വകാര്യ ആവശ്യത്തിന് പോയ അദ്ദേഹം കോൺസുലേറ്റിൽ നിന്ന് പോയി എന്ന് സൗദി അറേബ്യ പറഞ്ഞു. എന്നാൽ ഖഷോഗി കോൺസുലേറ്റിന് പുറത്തുപോയിട്ടില്ല എന്ന് ടർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ അന്താരാഷ്ട്ര സമൂഹം സൗദി അറേബ്യയ്ക്ക് നേരെ സംശയം പ്രകടിപ്പിച്ചു. സൗദി അറേബ്യ ആരോപണങ്ങൾ നിഷേധിച്ചു. എന്നാൽ തങ്ങൾക്ക് ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ടർക്കി പോലീസ് അറിയിച്ചതോടെ ഖഷോഗി കോൺസുലേറ്റിൽ കൊല്ലപ്പെട്ടു എന്ന് സൗദി ഭരണകൂടം സമ്മതിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് ജമാൽ ഖഷോഗിയെ വധിച്ചതെന്ന് വെളിവാക്കുന്ന ശബ്ദരേഖ ടർക്കിഷ് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ വീണ്ടും സുനാമി. 281 പേർ മരിച്ചതായും 1,000-ലധികം പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. തെക്കൻ സുമാത്ര, പടിഞ്ഞാറൻ ജാവ എന്നിവിടങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരകളിൽപ്പെട്ട നിരവധി കെട്ടിടങ്ങളും തകർന്നു. അനക്രാക്കത്താവു അഗ്നിപർവ്വത ദ്വീപിലുണ്ടായ പൊട്ടിത്തെറിയും കടലിനടിയിലുണ്ടായ മാറ്റങ്ങളുമാണ് സുനാമിക്ക് കാരണമെന്ന് കരുതുന്നു. സെപ്റ്റംബറിൽ പാലുവിലും സുലവേസി ദ്വീപിലുമുണ്ടായ ഭൂചലനത്തിലും സുനാമിയിലും 1,000-ലധികം പേരാണ് ഇന്തോനേഷ്യയിൽ മരിച്ചത്. പോയ വർഷങ്ങളിലെ പോലെ തന്നെ 2018 കലാകായിക സാംസ്കാരിക ശാസ്ത്ര മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേർ പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുണ്ട്. അവർ ആരൊക്കെയെന്ന് നോക്കാം. പത്ത് പുരസ്കാരങ്ങളിൽ കേരളം തിളങ്ങിയ വർഷമായിരുന്നു 2018. 2018 പത്മവിഭൂഷൺ ജേതാക്കളിൽ ഒരാളായിരുന്നു ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരൻ. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. പാലിയേറ്റീവ് കെയർ രംഗത്തെ സംഭാവനകൾക്ക് ഡോക്ടർ എം ആർ രാജഗോപാലനും പരമ്പരാഗത ചികിത്സാരംഗത്ത് വനമുത്തശ്ശി എന്നറിയപ്പെടുന്ന ലക്ഷ്മിക്കുട്ടിക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. സംഗീത സംവിധായകൻ ഇളയരാജ, സംഗീതജ്ഞൻ ഗുലാം മുസ്തഫ ഖാൻ എന്നിവരാണ് പത്മവിഭൂഷൺ നേടിയ മറ്റു രണ്ടു പേർ. ക്രിക്കറ്റർ മഹേന്ദ്രസിംഗ് ധോണി, ബില്ല്യാർഡ്സ് കളിക്കാരൻ പങ്കജ് അദ്വാനി ഉൾപ്പെടെ 9 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. 73 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷിന്. സാഹിത്യത്തിൽ പുതിയ വഴിയിലൂടെ സഞ്ചരിച്ച സാഹിത്യകാരനാണ് അമിതാവ് ഘോഷ് എന്ന് ജൂറി വിലയിരുത്തി. നൊബേൽ സമാധാന പുരസ്കാരത്തിന്റെ ഏഷ്യൻ പതിപ്പ് എന്നറിയപ്പെടുന്ന മക്സസെ അവാർഡ് 2 ഇന്ത്യക്കാർ നേടി. വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾക്കാണ് സോനം വാങ്ചുക്കിന് പുരസ്കാരം ലഭിച്ചത്. മാനസിക രോഗമുള്ളവരെ രക്ഷപ്പെടുത്തി കുടുംബവുമായി ഒരുമിപ്പിക്കുന്നതിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക്
ഭാരത് വാഡ്വാഹിക്ക് അവാർഡ് ലഭിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ചരിത്രത്തിലാദ്യമായി മികച്ച നടിക്കുള്ള പുരസ്കാരം മരണാനന്തരം ബഹുമതിയായി ശ്രീദേവിക്ക് ലഭിച്ചു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വിനോദ് ഖന്നയ്ക്ക് ലഭിച്ചതും മരണാനന്തര ബഹുമതിയായാണ്. മലയാള ചലച്ചിത്രം ഭയാനകം സംവിധാനം ചെയ്ത ജയരാജാണ് മികച്ച സംവിധായകൻ. ബംഗാളി നടൻ റിദ്ധി സെൻ മികച്ച നടനായി. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ ഫഹദ് ഫാസിൽ മികച്ച രണ്ടാമത്തെ നടനായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി ഇന്ദ്രൻസും മികച്ച നടിയായി പാർവതിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ചിത്രം ഇ മായൗ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലും ഈ ചിത്രത്തിലൂടെ ലിജോ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടി. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനും നടനുമുള്ള രജത ചകോരങ്ങളും ഈ ചിത്രം സ്വന്തമാക്കി. ഈ മാ യൗവിലെ അഭിനയത്തിന് ചെമ്പൻ വിനോദ് മികച്ച നടനും ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനുമായി. എസ് രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കവിതാ പുരസ്കാരം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കർണാടക സംഗീതം വായ്പാട്ടിനുള്ള പുരസ്കാരം ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക്. കഥകളിക്ക് കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനും ഭരതനാട്യത്തിന് ഗീതാചന്ദ്രനും അവാർഡ് നേടി. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദന് ലഭിച്ചു. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പരമോന്നത പുരസ്കാരമാണിത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മുട്ടത്ത് പർക്കി പുരസ്കാരം, എൻ വി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ എം മുകുന്ദന് ലഭിച്ചിട്ടുണ്ട്. 2017 ഓടക്കുഴൽ അവാർഡ് ഐമനം ജോണിന് ലഭിച്ചു. ഉഷ്ണരാശി എന്ന കൃതിയിലൂടെ കെ വി മോഹൻകുമാർ 2018 വയലാർ അവാർഡ് സ്വന്തമാക്കി. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിയിലൂടെ ടി ഡി രാമകൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രന് ലഭിച്ചു. മുട്ടത്ത് വർക്കി ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം കെ ആർ മീരയ്ക്ക്, കൃതി ആരാച്ച. മീ ടു ക്യാമ്പയിൻ വിവാദത്തെ തുടർന്ന് 2018 സാഹിത്യ നൊബേൽ പുരസ്കാര പ്രഖ്യാപനം സ്വീഡിഷ് അക്കാദമി റദ്ദാക്കി. കാത്തറിന ഫ്രോസ്റ്റൻസണിന്റെ ഭർത്താവിന്റെ പേരിലുയർന്ന ലൈംഗിക ആരോപണങ്ങളാണ് അക്കാദമിയെ പ്രതിസന്ധിയിലാക്കിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് നൊബേൽ പുരസ്കാര പ്രഖ്യാപനം ഏതെങ്കിലും വിഭാഗത്തിൽ ഇല്ലാതെ പോയത്. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ജെയിംസ് പി അലിസൺ, തസുക്കു ഹോൺജോ എന്നിവർ പങ്കിട്ടു. ജെറാൾഡ് മൂറു, ആർദർ ആഷ്കിൻ എന്നിവർക്കാണ് ഊർജ്ജതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. രസതന്ത്രത്തിൽ ഫ്രാൻസൈസ് ആർണോൾഡ്, ഗ്രെഗ് വിന്റർ, ജോർജ് സ്മിത്ത് എന്നിവർ നൊബേൽ പങ്കിട്ടു. ധനതത്വശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പോൾ റോമർ, വില്യം നോർദോസ് എന്നിവർക്കാണ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കോംഗോയിൽ നിന്നുള്ള ഡോക്ടർ ഡെന്നിസ് മുഗ്വേഗയും ഇറാഖിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തക നാദിയ മുറാദ് താഹയും സ്വന്തമാക്കി. ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ BBCയുടെ പട്ടികയിൽ മലയാളി വനിതയും സെയിൽസ് ഗേൾസിന്റെ അവകാശ സംരക്ഷണത്തിനായി പോരാടിയ വിജി പെൺകൂട്ടാണ് 73 സ്ഥാനവുമായി പട്ടികയിൽ ഇടം നേടിയത്. തങ്ങളുടെ കർമ്മ മേഖലകളിൽ പ്രകടമായ ചലനങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം നേടുന്നത്. അങ്ങനെയുള്ളവരുടെ വേർപാട് തീരാ നഷ്ടമാണ്, വേദനയാണ് അവശേഷിപ്പിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, DMK അധ്യക്ഷനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധി, മുൻ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി തുടങ്ങിയ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രതിഭകളെ 2018 നമുക്ക് നഷ്ടമായി. 3 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന, കാലാവധി മുഴുവൻ ഭരണത്തിലിരുന്ന ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഓഗസ്റ്റ് 17 അന്തരിച്ചത്. 1996 ആദ്യം പ്രധാനമന്ത്രിയായ അദ്ദേഹം 13 ദിവസം മാത്രമാണ് ആ പദവിയിൽ ഇരുന്നത്. രണ്ടാമൂഴത്തിൽ 1998 വീണ്ടും പ്രധാനമന്ത്രിയായ വാജ്പേയി 13 ഭരണത്തിലിരുന്നു. പിന്നീട് 1999 മൂന്നാമൂഴത്തിൽ 5 വർഷ കാലാവധി അദ്ദേഹം പൂർത്തിയാക്കി. രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിന് അയൽ രാജ്യങ്ങളുമായുള്ള, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നിസ്തുലമാണ്. 94 ജന്മദിനമായ December 25 വാജ്പേയിയുടെ സമാധിസ്ഥലമായ സദൈവ് അടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു.
വാജ്പേയിയുടെ സ്മരണാർത്ഥം 100 രൂപ നാണയവും ഗവൺമെന്റ് പുറത്തിറക്കി. രാഷ്ട്രീയത്തിലെ മറ്റൊരു കരുത്തനായ നേതാവിനെയും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നഷ്ടമായി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെയുടെ സമുന്നത നേതാവുമായ കലൈഞ്ചർ എം കരുണാനിധി 7 ഓഗസ്റ്റ് ചെന്നൈയിൽ അന്തരിച്ചു. 6 പതിറ്റാണ്ടുകാലം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു കരുണാനിധി. 1969 2011 ഇടയിൽ 5 തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായി. 1969 മാർഗദർശിയായിരുന്ന സി എൻ അണ്ണാദുരയുടെ നിര്യാണത്തെ തുടർന്നാണ് ആദ്യം മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. ചലച്ചിത്ര രംഗത്തെ മികച്ച തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നീ പദവികൾ മാറ്റിവെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെത്തുന്നത്. 1972 ഡി എം കെ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം ജി ആറാണ് AIADMK രൂപീകരിക്കുന്നത്. കരുണാനിധിയുടെ മരണത്തോടെ 80 വർഷം നീണ്ടുനിന്ന ജനസമ്മതനായ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ജീവിതമാണ് ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെടുന്നത്. മുൻ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി 13 ഓഗസ്റ്റ് വിട പറഞ്ഞു. സോംനാഥ് ചാറ്റർജി ലോക്സഭാ സ്പീക്കറായിരുന്ന 14-ാം ലോക്സഭയുടെ കാലത്താണ് ലോക്സഭാ TV ആരംഭിക്കുന്നത്. പാർലമെന്റ് നടപടികളുടെ സുതാര്യത ഉറപ്പാക്കുന്നതായിരുന്നു നടപടി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തെ ആദ്യ UPA ഗവൺമെന്റിനുള്ള പിന്തുണ CPM പിൻവലിച്ചതിനു ശേഷം സ്പീക്കർ പദവി രാജിവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി അനന്ത് കുമാർ 12 നവംബർ അന്തരിച്ചു. കർണാടകയിൽ നിന്നുള്ള മുതിർന്ന BJP അംഗമായ അദ്ദേഹം ബാംഗ്ലൂരു സൌത്ത് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി 6 തവണ പാർലമെന്റിലെത്തി. കർണാടകയിൽ BJPയുടെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. സ്വന്തമായി വെബ്സൈറ്റ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായിരുന്നു അനന്ത് കുമാർ. ഐക്യരാഷ്ട്രസഭയിൽ കന്നഡയിൽ സംസാരിച്ച ആദ്യ വ്യക്തി എന്ന ഖ്യാതിയും അനന്ത് കുമാറിന് സ്വന്തം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന NDTiwari, ഡൽഹി മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാന, മുൻ കേന്ദ്രമന്ത്രിയും നടനുമായിരുന്ന അംബരീഷ്, മുൻ കേന്ദ്രമന്ത്രി ജാഫർ ഷെറീഫ് തുടങ്ങിയവരും വിടവാങ്ങിയത് 2018. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാവും MPയുമായ MI ഷാനവാസിന്റെ നിര്യാണം നികത്താനാവാത്ത നഷ്ടമാണ്. 2009 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച നേതാവായിരുന്നു MI ഷാനവാസ്. MLAമാരായ രാമചന്ദ്രൻ നായർ, അബ്ദുൾ റസാഖ് എന്നിവരും വിട പറഞ്ഞ വർഷമായിരുന്നു 2018. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു നടി ശ്രീദേവിയുടെ ആകസ്മിക മരണം. February 26 ദുബായിൽ വെച്ചായിരുന്നു അന്ത്യം. 4 വയസ്സിൽ ആരംഭിച്ച് അരനൂറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിനാണ് തിരശീല വീണത്. മരണാനന്തരം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടുന്ന ആദ്യ അഭിനേത്രിയായി ശ്രീദേവി. വിഖ്യാത പത്രപ്രവർത്തകരായ കുൽദീപ് നയ്യർ, TVR ഷേണായ്, നൊബേൽ പുരസ്കാര ജേതാവ് VS നൈപോൾ, പരസ്യ നാടകരംഗത്തെ പ്രശസ്തനായ അലിക് പദംസി എന്നിവരും വിട പറഞ്ഞത് 2018. അന്താരാഷ്ട്ര രംഗത്തും നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. US നാൽപ്പത്തിയൊന്നാമത് പ്രസിഡന്റായിരുന്നു ജോർജ് ബുഷ് സീനിയർ. December 3 അന്തരിച്ചത്. ശീതയുദ്ധത്തിലും ഗൾഫ് യുദ്ധത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമായിരുന്നു. UN സെക്രട്ടറി ജനറലായിരുന്ന കോഫി അന്നൻ 19 ഓഗസ്റ്റ് നിര്യാതനായി. സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യ കറുത്ത വർഗ ആഫ്രിക്കക്കാരനായിരുന്നു. 1997 മുതൽ 2006 വരെ 2 തവണ സെക്രട്ടറി ജനറൽ പദവിയിലിരുന്നു. 2001 ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും കോഫി അന്നനും സംയുക്തമായി നൊബേൽ സമാധാന പുരസ്കാരം പങ്കിട്ടു. വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് March 14 അന്തരിച്ചു. നാഡീരോഗബാധിതനായി കൈകാലുകൾ തളർന്നു പോയിട്ടും തന്റെ വീൽചെയറിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ശാസ്ത്രത്തിനു വേണ്ടി ഉഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തമോ ഗർത്തത്തെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പ്രശസ്തനാക്കിയത്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന മഹാതത്വത്തിന്റെ സമവാക്യം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അവസാന ശ്വാസം വരെ അദ്ദേഹം. അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം എക്കാലത്തെയും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ്. സ്പൈഡർമാൻ, ഹൾക്ക്, ഫാന്റാസ്റ്റിക് 4 തുടങ്ങിയ സാങ്കല്പിക കഥാപാത്രങ്ങളുടെ സ്രഷ്ടാവായ സ്റ്റാൻലി 12 നവംബർ അന്തരിച്ചു.
പ്രമുഖ ഇറ്റാലിയൻ ചലച്ചിത്ര സംവിധായകൻ ബെർണാർഡോ ബർട്ടാലൂച്ചിയും 2018 നവംബറിന്റെ നഷ്ടമാണ്. മലയാളികളുടെ സ്വകാര്യ നഷ്ടവും തീരാവേദനയുമാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണം. സെപ്റ്റംബർ 25 തിരുവനന്തപുരത്തിനടുത്തുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 1 വിധിക്ക് കീഴടങ്ങി. ഒട്ടേറെ വേദികളിൽ സംഗീത മാസ്മരികത തീർക്കേണ്ടിയിരുന്ന ബാലഭാസ്കറിന്റെ വയലിൻ നിശബ്ദമായി. അരങ്ങിൽ ആടിക്കൊണ്ടിരിക്കെ വേഷഭൂഷാദികളോടെ ജീവൻ വെടിഞ്ഞ ഓട്ടൻതുള്ളൽ കലാകാരനും നടനുമായിരുന്ന കലാമണ്ഡലം ഗീതാനന്ദന്റെ വേർപാട് കാണികളെന്ന പോലെ തന്നെ കലാകാരന്മാർക്കും മറക്കാൻ കഴിയില്ല. കഥകളി ആചാര്യൻ പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരുടെ അന്ത്യവും അരങ്ങിൽ തന്നെയായിരുന്നു. അഗസ്ത്യകൂട മഹാദേവ ക്ഷേത്രത്തിൽ രാവണന്റെ വേഷം കെട്ടിയാടുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. 2011 പത്മഭൂഷൺ ബഹുമതി നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ തമ്പി കണ്ണന്താനും പ്രമുഖ നടൻ ക്യാപ്റ്റൻ രാജു, തോപ്പിൽ ഭാസിയുടെ മകനും പെരിന്തച്ചന്റെ സംവിധായകനുമായ അജയൻ എന്നിവരും അരങ്ങൊഴിഞ്ഞത് 2018. ചുങ്കത് ജ്വല്ലറി രംഗോലി. ഇതിൽ തിളങ്ങുന്നത് എത്രയോ തലമുറകൾ കൈമാറി വന്ന സ്വർണത്തിന്റെ പവിത്രതയാണ്. ഈ ഗാനങ്ങൾ പോലെ പഴയതും പുതിയതുമില്ല, ഭാഷാ വ്യത്യാസവുമില്ല. അവ വർണ്ണങ്ങൾ കൊണ്ട് മനസ്സിൽ തേൻമഴ പൊഴിച്ചുകൊണ്ടേയിരിക്കും. രംഗോലി പോലെ രംഗോലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചുങ്കത് ജ്വല്ലറി. Eternal Wedding Collections by Chungat Jewelry. സ്പോർട്സിന്റെ വിവിധ വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ തിളങ്ങിയ വർഷമാണ് കടന്നുപോകുന്നത്. ക്രിക്കറ്റായാലും ബാഡ്മിന്റൺ ആയാലും മറ്റ് കായിക ഇനങ്ങളായാലും ഇന്ത്യൻ ത്രിവർണ്ണ പതാക വാനോളം പറന്നുയർന്ന കാഴ്ചയാണ് 2018 സമ്മാനിച്ചത്. റഷ്യയിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പാണ് 2018 സ്പോർട്സ് പ്രേമികൾ കാത്തിരുന്ന കായിക വിരുന്ന്. റഷ്യയും സൗദി അറേബ്യയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ആദ്യ ഗോൾ നേടിയത് റഷ്യയുടെ യൂറി ഗ്യാസ്നിക്കിയാണ്. മത്സരത്തിൽ റഷ്യ 5-0 ജയിച്ചു. കരുത്തരായ ജർമ്മനി ആദ്യഘട്ട ഗ്രൂപ്പ് മത്സരത്തിൽ നിന്ന് തന്നെ പുറത്തായത് ഫുട്ബോൾ പ്രേമികളെ തെല്ലൊന്നുമല്ല നിരാശരാക്കിയത്. 1938 ശേഷം ആദ്യമായാണ് ജർമ്മനി ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുന്നത്. വീഡിയോ അസിസ്റ്റന്റ് റഫറി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യ ലോകകപ്പ് മത്സരമായിരുന്നു ഇത്. ജർമ്മനിക്ക് പുറമെ അർജന്റീനയും ബ്രസീലും ലോകകപ്പിന്റെ സെമി കാണാതെ പുറത്തായി. Flicked onto the near post and they have the lead. Vincent Company
and Brazil concede first. Company attacks the near post and then the two Brazilians mess it up and it's off an ingenious. ഫ്രാൻസും ബെൽജിയവും ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിലായിരുന്നു സെമി ഫൈനൽ. 1986 ശേഷം സെമിയിലെത്തിയ ബെൽജിയത്തെ ഒരു ഗോളിന് ഫ്രാൻസ് പരാജയപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ച് ക്രൊയേഷ്യ തങ്ങളുടെ ആദ്യ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. ഫ്രാൻസും ക്രൊയേഷ്യയും മുൻ ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചാണ് ഫൈനലിൽ കടന്നത്. മോസ്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ കാണാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ക്രൊയേഷ്യൻ പ്രസിഡന്റ് കോളിൻഡ ഗ്രാബറും എത്തി. ക്രൊയേഷ്യയെ 4-2 തോൽപ്പിച്ച ഫ്രാൻസ് കിരീടം ചൂടി. 18th മിനിറ്റിൽ ക്രൊയേഷ്യയുടെ മരിയോ മാൻസുക്കിച്ചിന്റെ സെൽഫ് ഗോൾ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു. അൻചെയ്ൻ ഗ്രീസ്മാൻ, പോൾ പോഗ്ബ, കൈലിയൻ എംബാപ്പെ എന്നിവരാണ് ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയത്. ഇവാൻ പെരിസിച്ച്, മരിയോ മാൻസുക്കിച്ച് എന്നിവർ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി ഗോൾ നേടി. Here's Mbappe! Oh my word! The first teenage World Cup final goal since Pelé himself. Losers final, Belgium 2-0 ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. 6 ഗോളുകളാണ് ടൂർണമെന്റിൽ കെയ്ൻ അടിച്ചത്. ലോകകപ്പിലെ മികച്ച താരമായി ലൂക്ക മോഡ്രിച്ചിനെ തെരഞ്ഞെടുത്തു. 2018 ബാൽഡി ഓർ അവാർഡും മോഡ്രിച്ചിന് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 26 സ്വർണവും 20 വീതം വെള്ളിയും വെങ്കലവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 3rd സ്ഥാനത്തെത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ 3rd മികച്ച പ്രകടനമാണിത്. 80 സ്വർണമടക്കം 198 മെഡലുമായി ഓസ്ട്രേലിയ 1rd, 45 സ്വർണമടക്കം 136 മെഡലുകളുമായി ഇംഗ്ലണ്ട് 2rd. ബോക്സിംഗ് റിംഗിൽ ജയത്രയാത്ര തുടർന്ന് മേരി കോം. 24th ഡൽഹിയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയതോടെ 6 ലോക കിരീടങ്ങളുമായി പുതിയ റെക്കോർഡ് തീർത്തു മേരി കോം. 48 കിലോഗ്രാം ലൈറ്റ് ഫ്ലൈവേറ്റ് ഇനത്തിൽ ഉക്രൈന്റെ ഹന്ന ഒഖോട്ടയെ 5-0 മേരി കോം തോൽപ്പിച്ചു. മിതാലി രാജ്, പി വി സിന്ധു, ദീപ കർമാർക്കർ എന്നീ വനിതകളും 2018 തിളങ്ങുന്ന താരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം, വനിതാ ഏകദിന ക്രിക്കറ്റിൽ 50 അർദ്ധസെഞ്ചുറി നേടിയ ആദ്യ താരം തുടങ്ങിയവയാണ് മിതാലി രാജിന്റെ നേട്ടങ്ങൾ. വനിതകളുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് ഇന്ത്യയുടെ ജൂലൻ ഗോസ്വാമിക്ക് സ്വന്തം. ലോക മത്സരങ്ങളിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ജിംനാസ്റ്റ് എന്ന ഖ്യാതി ദീപ കർമാർക്കർ സ്വന്തമാക്കി. ജൂലൈയിൽ നടന്ന വേൾഡ് ചലഞ്ച് കപ്പിൽ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ് വിഭാഗത്തിലാണ് ദീപ സ്വർണം നേടിയത്. ബാഡ്മിന്റൺ വേൾഡ് ടൂർ ടൈറ്റിൽ നേടുന്ന ആദ്യ താരം എന്ന സ്വപ്ന നേട്ടത്തോടെയാണ് പി വി സിന്ധു 2018 മത്സരങ്ങൾ അവസാനിപ്പിച്ചത്. ചൈനയിലെ ഗ്വാങ്ഷോയിൽ നടന്ന ഫൈനലിൽ ജപ്പാന്റെ നൊസോമി ഒകുഹാരയെ 21-19, 21-17 എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് സിന്ധു ഈ സ്വപ്നം നേട്ടം കൈവരിച്ചത്. 14th ലോകകപ്പ് ഹോക്കിക്ക് ഇന്ത്യ ആതിഥ്യമരുളി. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നവംബർ 27 ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്.
പൂൾ സിയിലായിരുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. 5-0 ഉജ്ജ്വലമായ ജയത്തോടെയാണ് ഇന്ത്യയുടെ തുടക്കം. ബെൽജിയവുമായുള്ള മത്സരത്തിൽ 2-2 സമനില പാലിച്ച ഇന്ത്യ കാനഡയെ 5-1 തോൽപ്പിച്ചു. 3 മത്സരങ്ങളിൽ നിന്നും 2 ജയവും 1 തോൽവിയുമായി 7 പോയിന്റോടെ ഇന്ത്യ ക്വാർട്ടർ ഫൈനലിലെത്തി. എന്നാൽ ക്വാർട്ടറിൽ നെതർലൻഡ്സിനോട് 1-2 ഗോളുകൾക്ക് തോൽവി ഏറ്റുവാങ്ങി. ഫൈനലിൽ നെതർലൻഡ്സിനെ 3-2 തോൽപ്പിച്ച ബെൽജിയം തങ്ങളുടെ ആദ്യ ലോകകപ്പ് കിരീടം സ്വന്തമാക്കി. ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 3 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇംഗ്ലണ്ടിനെ 8-1 തോൽപ്പിച്ചാണ് ഓസ്ട്രേലിയ 3 സ്ഥാനം നേടിയത്. യുഎഇയിൽ നടന്ന 14th ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്തി. ഫൈനലിൽ ബംഗ്ലാദേശിനെ 3 ഇന്ത്യ തോൽപ്പിച്ചത്. 6 ഏകദിനങ്ങളുടെ പരമ്പര ഇന്ത്യ 5-1 തൂത്തുവാരി. 2020 പരമ്പര 2-1 ഇന്ത്യക്ക്. എന്നാൽ 3 ടെസ്റ്റുകളുടെ പരമ്പര 2-1 ദക്ഷിണാഫ്രിക്ക നേടി. തുടർന്ന് ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര ടൂർണമെന്റിൽ ബംഗ്ലാദേശിനെ 4 തോൽപ്പിച്ച് ഇന്ത്യ ചാമ്പ്യന്മാരായി. ശ്രീലങ്കയുടെ 70th സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് മത്സരം നടന്നത്. ജൂലൈയിൽ ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു ഇന്ത്യയുടെ അടുത്ത സീരീസ്. 5 ടെസ്റ്റുകളുടെ പരമ്പരയും 3 ഏകദിനങ്ങളുടെ പരമ്പരയും ഇംഗ്ലണ്ട് നേടി. ടെസ്റ്റ് പരമ്പര 4-1 ഏകദിനം 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. 2020 പരമ്പര 2-1 ഇന്ത്യ നേടി. ഇന്ത്യ ടീമിന്റെ വെസ്റ്റിൻഡീസ് പര്യടനം പൂർണ്ണ വിജയമായിരുന്നു. ടെസ്റ്റ്, ഏകദിന, 2020 പരമ്പരകൾ ഏകപക്ഷീയമായി ഇന്ത്യ സ്വന്തമാക്കി. ഒരു ഏകദിനത്തിൽ മാത്രമാണ് വെസ്റ്റിൻഡീസ് ടീമിന് ജയിക്കാനായത്. ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം 4 ടെസ്റ്റുകളും 3 ഏകദിനങ്ങളും 3 2020 മത്സരവുമാണ് ഉണ്ടാവുക. ഇതിൽ 2020 പരമ്പര സമനിലയിലായി. ആദ്യ 2020 4 റൺസിന് ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയ നേടി. 2nd മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. 3rd 2020 ഇന്ത്യക്ക് 6 വിജയം. ആദ്യ ടെസ്റ്റ് ഇന്ത്യയും 2nd ടെസ്റ്റ് ഓസ്ട്രേലിയയും സ്വന്തമാക്കി. നാലാം ടെസ്റ്റും ഏകദിന പരമ്പരയും പുതുവർഷത്തിൽ ആരംഭിക്കും. നഷ്ടങ്ങളിൽ തളരാതെയും വേർപാടുകളിൽ വേദനകളടക്കിയും നേട്ടങ്ങളിൽ ആശ്വാസം കണ്ടെത്തിയും മുന്നേറാനുള്ള കരുത്താർജിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് മുന്നിൽ. അതിൻ്റെ സാക്ഷാത്കാരത്തിനായി പ്രത്യാശയുടെയും ശുഭപ്രതീക്ഷയുടെയും നമുക്ക് പുതുവത്സരത്തെ വരവേൽക്കാം. ദൂരദർശന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.